ജീവിതം തിരികെ പിടിക്കാൻ അനൂപിന് വേണം ഉദാരമതികളുടെ സഹായം. കിഴക്കഞ്ചേരി പൂണിപ്പാടം പരേതനായ ചന്ദ്രൻ രുക്മിണി ദമ്പതികളുടെ മകൻ അനൂപിനാണ് അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. അപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം 2 വർഷം മുൻപാണ് പിടിപെട്ടത്. 1 വർഷത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി, തുടർന്ന് മജ്ജ മാറ്റിവെക്കണമെന്ന ഘട്ടം വരെ എത്തി. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ മജ്ജ മാറ്റിവെക്കാനായി ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ 20-ാം തീയതിയാണ് അനുവിനെ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ 30-ാം തീയതിനുള്ളിൽ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് അവനെ കൊണ്ടുവരണം. നമ്മൾ വാർഡ് തലത്തിൽ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി എന്തായാലും കുറച്ച് പൈസ നമ്മൾ സംഘടിപ്പിച്ചു, 8 ലക്ഷം രൂപയോളം. ഇനി നമുക്ക് 12 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും സഹായം സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളൂ. എല്ലാവരും സഹായിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അനൂപിൻ്റെ സഹോദരി മജ്ജ നൽകാൻ തയ്യാറായെങ്കിലും ശസ്ത്രക്രിയയ്ക്കും മറ്റുമുള്ള ചെലവ് താങ്ങാൻ കഴിയാത്തതാണ്. 20 ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. പെയിൻറ്റിംഗ് ജോലി ചെയ്താണ് കുടുംബം പുലർത്തി വന്നിരുന്നത്. അമ്മയും ഭാര്യയും മക്കളുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയവും അനൂപ് തന്നെയായിരുന്നു. അസുഖം പിടിപെട്ടതോടെ ജോലിക്കും പോകാൻ പറ്റാത്ത സാഹചര്യവുമായി. 31-കാരനായ അനൂപിൻ്റെ ചികിത്സയ്ക്കായി പഞ്ചായത്തംഗം സലീം പ്രസാദ് ചെയർമാനും എം അശോകൻ കൺവീനറുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ബാങ്ക് ഓഫ് ബറോഡയുടെ കിഴക്കഞ്ചേരി ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇതിനോടകം 8 ലക്ഷത്തോളം രൂപ ചികിത്സാ ധനസഹായമായി ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 12 ലക്ഷത്തോളം രൂപയ്ക്കായി ഉദാരമതികളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ചികിത്സാ സഹായ സമിതി. അനൂപ് എന്ന ചെറുപ്പക്കാരന് അപ്ലാസ്റ്റിക് അനീമിയ എന്ന മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കോഴിക്കോട് മിംസിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് 12 ലക്ഷം 16 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഞങ്ങൾ സുമനസ്സുകൊണ്ട് സ്വരൂപിച്ചതാകെ 8 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ നല്ലവരായ നിങ്ങൾ എല്ലാവരെയും സഹായിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചീട്ടാൻ കഴിയില്ല. പാവപ്പെട്ട നിർധന കുടുംബത്തിലെ ഒരു കുട്ടിയാണ്. അമ്മയും ഭാര്യയും കുഞ്ഞുമുള്ള കുടുംബത്തിനെ രക്ഷിക്കാൻ നല്ലവരായ നിങ്ങൾ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്.